ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഇന്ന് മൂന്നാം തീയതി പുലർച്ചെ, മൂന്നാം തീയതി കേട്ടോ, അപ്പോൾ അല്ല സോറി, ഇന്ന് നാലാം തീയതിയാണ്. അപ്പോൾ നമ്മളിന്ന് നാട്ടിലേക്ക് പോകുന്നുണ്ട് വൈകുന്നേരം. അപ്പോൾ ആർക്കും അറിയില്ല, ആദ്യ കൂട്ടിനൊക്കെ ഒരു സർപ്രൈസാണ്. അപ്പോൾ ആർക്കും അറിയില്ല, ഒരു പരീക്ഷയുടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നാട്ടിൽ പോകാൻ വേറെ ഓപ്ഷൻ ഇല്ലാത്ത കാരണം നമുക്ക് ഡിസംബറിലും പോകാൻ മാക്സിമം പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒരാഴ്ചത്തേക്ക് വേണ്ടി പോകുന്നുണ്ട്, അജുവേട്ടനും കൂടി ലീവുള്ളത് കാരണം. അപ്പോൾ ആർക്കും അറിയില്ല, അജുവേട്ടൻ പപ്പയും മമ്മിയൊക്കെ ഇന്ന് രാവിലെയാണ് പോയത് നാട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് പോവാണ്. അപ്പോൾ അത് കാരണം ബാക്കി നമുക്ക് വീഡിയോ വഴിയേ കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വെളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാണ് നിൽക്കണം. അനിയൻ്റെ സൂട്ടിൽ എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് കല്യാണത്തിൻ്റെ, എന്നിട്ട് ശരിയാക്കാൻ കൊടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. വന്നിട്ട് വേണം പാക്കിങ് കാര്യങ്ങളെല്ലാം എളുപ്പമാക്കാൻ. നമ്മൾ വൈകുന്നേരം 3:30 ആകുമ്പോഴേക്കും ഇറങ്ങണം. ഹായ് ഫ്രണ്ട്സ്, വീട്ടിൽ പൂരി ഉണ്ടായിട്ട് ഇവിടെയാണ്. വെളിയിൽ വന്ന് മണമണമെന്ന് അടിക്കുന്നു നോക്കും. പൂള പൂരി എന്തായിരുന്നു? കറി ചൂടുമില്ല, നല്ല തണുപ്പ് പൂരി. എങ്ങനെ കഴിക്കും നിങ്ങൾ തന്നെ പറ. ഒന്നല്ല ഏട്ടാ, ചുമ്മാതെയാ. ആൾക്ക് ഇങ്ങനെ വെളിയിലത്തെ ഫുഡ് എന്തെന്നത് സേവ്സലല്ലേ, സേവ്സൽ വേണം. ഇവിടെ വരുമ്പോൾ അത് ആൾക്ക് എപ്പോഴും ഉറാശയിലും കഴിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മണമണമെന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു പവയും കഴിച്ചു ഗൈസ്, എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. ഞാൻ എന്നിട്ട് പൂരി കഴിച്ചു വീട്ടുന്നത്, എന്നിട്ടിപ്പം ചെറിയൊരു പ്ലേറ്റ് ഹാഫ് പ്ലേറ്റ് പവ കഴിച്ചു. ഇനി ഞങ്ങൾ പോവുകയാണ് അടുത്ത ഡ്രസ്സിൻ്റെ കടയുടെ അവിടെ, അനിയൻ്റെ ഡ്രസ്സിൻ്റെ കൊടുക്കാൻ. അങ്ങനെ അജുവേട്ടൻ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി പോയി. അപ്പം ഞാനിവിടെ പോസ്റ്റ് അടിച്ച് ഇരിക്കുകയായിരുന്നു വണ്ടിയിൽ. അങ്ങനെ പിന്നെ അജുവേട്ടൻ പോയി കൊടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് വന്നു. ഇവിടെ കുറച്ച് ഹൈഫൈ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ, എത്നിക് ഷോപ്പാണ്. തിരിച്ചു പറയുന്നു, പ്രൊഡക്ട്സും നല്ലതാണ്, അതുപോലെ തന്നെ കോസ്റ്റും നല്ലതാണ്. അപ്പോൾ അജുവേട്ടൻ പോയി കംപ്ലൈൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്ത് വന്നു. അപ്പോൾ ഇനി ഞങ്ങൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് ഞങ്ങൾ പോട്ടെ. നേരിട്ട് കാണുന്ന കടയിൽ അജുവേട്ടൻ ഇനി പാക്കിങ് കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഇവിടെ വേറെ സ്ഥലത്ത് വന്നിട്ട് വെറൈറ്റി ഷോപ്പ് നടത്തി കാണുന്നില്ലേ, അപ്പോൾ അവിടെ വന്നിട്ട് ആൾക്ക് എന്തോ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ആൾ പോയിട്ടുണ്ട്. അപ്പോൾ പോയി വന്ന് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഗണ്ണായിരുന്നു ആൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ള എനിക്കറിയില്ല. ഞാനപ്പോ അതിനാളെ വെറുതെ ഞാൻ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, വെറുതെ ഒരാവശ്യം ഇല്ലാണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആൾക്ക് ഭയങ്കര ഭ്രാന്താണ്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളോട് ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പിന്നെ ആള് ആദിക്ക് അറിയില്ല, നമ്മൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ വന്നു. ആദിയുടെ സ്കൂളിൻ്റെ അടുത്തെത്തി സ്കൂൾ വിട്ടു തുടങ്ങി. അപ്പൊ ആദ്യം പാരന്റ്സിന്റെ പാരന്റ്സ് കിഡ്സിനെ വിട്ടിട്ട് പാരന്റ് കിഡ്സിനെ വിട്ട ശേഷം മാത്രമേ വാൻ കിഡ്സിനെ വിടുള്ളൂ. അപ്പൊ അവര് പോയി, അതിനുശേഷം ആദ്യം വന്നു. ആർക്ക്? ടീച്ചർക്കോ? ഒരു പ്രശ്നം മാത്രം. അങ്ങനെ ആദിയുടെ കഥയൊക്കെ കഴിഞ്ഞു ഞങ്ങള് ജഗദീഷിൽ വന്നു. അതായത് ഒരു സ്വീറ്റ്സും ഫർസാനൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാട്ടോ, അത്യാവശ്യം ക്വാളിറ്റി ഫുഡ് കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് വാങ്ങി, എന്താണ് തേപ്ല എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് ചപ്പാത്തി പോലത്തെ, അതിനകത്ത് ഈ നമ്മൾ ഈ എന്താ പറയുക, മേത്തിടല എന്നൊക്കെ പറയും, അതായത് നമ്മുടെ ഉലുവയുടെ അല്ല, അതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന മസാലയൊക്കെ മിക്സ് ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു തരം ചപ്പാത്തിയാണ്, മസാല ചപ്പാത്തി പോലെ. അപ്പോൾ അത് ഇന്നാളിവിടെ മാമൻ്റെ മോളും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട് കല്യാണത്തിന് വന്ന സമയത്ത്. ദിവ്യയും സതീഷ് നമ്മുടെ മുന്നത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം. അപ്പോൾ അവർക്ക് അവൾക്ക് അവന് വേണമെന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടുണ്ടായെന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതും വാങ്ങിക്കാൻ പോയി. പിന്നെ ഞങ്ങളുടെ വലിയച്ഛൻ്റെ മോൻ മനോജ് ഏട്ടൻ പുള്ളിക്കാരനും വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്. അപ്പം പുള്ളിക്കാരനും ഈ പറഞ്ഞ പോലെ എന്തോ ചട്നി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട്, വെളുത്തുള്ളിയുടെ ചട്നിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് രണ്ട് ഐറ്റംസ് കിട്ടും ഇവിടെ, അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ പ്രതീക്ഷിക്കാതെ വന്നതായതുകൊണ്ട് വേറെ കാര്യമായിട്ടൊന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക്. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയുള്ളതെന്നൊക്കെ നമ്മൾ നോക്കി, എല്ലായിടത്തൊക്കെ ഒന്നൊന്ന് ചുറ്റിക്കറങ്ങി നോക്കി എന്തൊക്കെയാണ് നമ്മൾ ആ ഐറ്റംസ് ഉള്ളതെന്നൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ട് വേണം നമുക്കിനി പാക്കിങ് കാര്യങ്ങളൊക്കെ. കാരണം അജുവേട്ടൻ ലാസ്റ്റ് മൊമെൻറ്റിൽ പറഞ്ഞ കാരണം എനിക്കറിയില്ലായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ പോകേണ്ടി വരുന്നുള്ളത്. പിന്നെ നമ്മൾ എവിടെ പോയാലും കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒന്ന് കറങ്ങുമല്ലോ, എല്ലാ സംഭവങ്ങളും നമ്മളൊന്ന് നോക്കുമല്ലോ എല്ലായിടത്തും, വെറുതെ വാങ്ങിച്ചില്ലെങ്കിൽ ഒരു മനസ്സുഖം. അപ്പോൾ അങ്ങനെ ചുമ്മാ ഞാൻ ഇങ്ങനെ എല്ലായിടത്തും നോക്കി. പിന്നെ അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് ആള് എവിടെ വേണേൽ സ്വീറ്റ്സ് ഐറ്റംസൊക്കെ, അതായത് ഈ മിൽക്ക് കൊണ്ടുള്ള സ്വീറ്റ് ഐറ്റംസ്, അതായത് ഈ എന്താ പറയുക, പേട അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല. അല്ലാണ്ട് ഇങ്ങനെ റസ്മലൈ, ഈ റസ്ഗുളയൊക്കെ പോലെ തന്നെ പാലിൻ്റെ ഇതിൽ, പാലിൽ അതുപോലത്തെ റസ്ഗുള പോലത്തെ സ്പഞ്ച് വരുന്ന പോലത്തെ റസ്മലൈ, അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ, പല പല വെറൈറ്റി പേര്, ചംചം, അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ട്. നോർത്ത് സൈഡിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ അറിയുമായിരിക്കും. അങ്ങനെ ഒന്ന് രണ്ട് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അജുവേട്ടൻ ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തന്നു. പിന്നെ ഞാനും അവനും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ട്രെയിനിലേക്ക് കഴിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴേക്കും അവനും പുറകെ പോയ ചൂടിൻ്റെ പുറകെ എന്താ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ, ഒന്ന് രസമലായി, ഒന്ന് ചംചം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ചൂട്ട് വേറെ എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പിന്നെ അതുപോലെ തന്നെ ആ കുഞ്ഞി ബ്ലൂ പാക്കറ്റ് കണ്ടത് സോഡയാണ്, അതായത് എന്താ അതിനെ പറയണത്, റെഡി ടു എന്താ പറയുക, നമ്മളത് അതിൽ പൊടികളാണ്, ആ പൊടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കാൻ പറ്റുന്ന സോഡയായിരുന്നു അതിനകത്ത്. നമുക്ക് എവിടെയും ക്യാരി ചെയ്യാൻ എളുപ്പമുള്ള സോഡയാണ് കേട്ടോ, ആവശ്യം നമുക്കൊന്നും വായിൽ വരില്ല. ഞങ്ങൾ ഇനി പോയിട്ടുണ്ടായിരുന്ന ഡിമാർട്ടിലേക്കായിരുന്നു കേട്ടോ. ഡിമാർട്ടിൽ നിന്നും എന്തൊക്കെയോ ഒന്ന് രണ്ട് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ വീഡിയോ പോസ്റ്റിംഗ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയിട്ട് നെക്സ്റ്റ് ടൈം നാട്ടിൽ പോകാനായി. പക്ഷെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, കുറച്ച് പേഴ്സണൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു കൊണ്ട് എനിക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നെക്സ്റ്റ് ടൈം പോകാറാകുമ്പോഴേക്കാണ് എന്ന് വെച്ചാൽ ഒരുപാട് ഗ്യാപ്പ് ഇല്ല കേട്ടോ, ഒരു 1 മന്തിൻ്റെ അത്ര പോലും ഇല്ല ഗ്യാപ്പ്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഡിമാർട്ടിൽ പോയി, അവിടെ നമുക്ക് ഫോണൊന്നും അലൗഡ് അല്ലായിരുന്നു. കണ്ടു ഗൈസ്, ഈ ശ്രജയ് നായരുടെ ഡാൻസ് പ്രകടനം, വേറൊന്നും വിചാരിക്കണ്ട ഗൈസ്, ചെറുതായിട്ട് ഒന്ന് വെട്ടായതാണ്. എന്റെ അച്ഛനോ, ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോ എന്റെ അച്ഛനോ ആയിരിക്കും അത് വരും. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ സ്റ്റേഷനിലേക്ക് ഇറങ്ങി. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷൻ എത്തി. അജു ഏട്ടൻ, ആദി, എല്ലാരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്ന് വെയിറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആയിട്ട് ട്രെയിൻ വരാൻ ഒരുപാട് മണിക്കൂറായിട്ടുണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രെയിൻ ലേറ്റാണ് ഗൈസ്, 4:30 ഞങ്ങൾ 4:30 ഇവിടെ എത്തി. ട്രെയിൻ ഞങ്ങളുടെ 6:00 5:30 3/4 ലേറ്റാണ്. അപ്പോൾ ഞങ്ങളുടെ തമ്പ് അടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷ പോലെ കുറച്ച് സമയത്തിലൊന്നും വന്നില്ല കേട്ടോ, മണിക്കൂറുകളോളം ലേറ്റായിരുന്നു രാത്രിയായി വന്നപ്പോൾ. അങ്ങനെ പിന്നെ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ട്രെയിനിൽ, കാരണം വൃത്തിയില്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളും കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അച്ചൂടെ തന്നെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഷൊർണൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് പോയി. പിന്നെ വീട്ടുകാരെ വിളിച്ചപ്പം അവർക്ക് എഴുന്നേറ്റ് കഥ ഓർന്നു വന്നു. അവർക്ക് പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നും അവരുടെ പുറത്ത് കണ്ടില്ല, ഷോക്കൊന്നും. ഞാൻ സത്യം പറഞ്ഞാൽ ശശിയായി എന്ന് പറയാം, കാരണം അവരുടെ ഉമ്മർത്ത് ഞാൻ വിചാരിച്ചു അവർക്ക് സർപ്രൈസ് ആവും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ, അവർക്ക് തന്നെ പ്രത്യേകിച്ച് സർപ്രൈസ് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു പക്ഷേ അമ്മ ചിലപ്പം പ്രതീക്ഷിച്ചിരിക്കാം ഇടയ്ക്ക് വിളിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ട് അങ്ങനെ എപ്പോഴെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായി കാണുമായിരിക്കാം മേ ബി. എന്തായാലും ഞങ്ങൾ ഫൈനലി വീടെത്തി. രാത്രി ഒരു 2 മണിയോ 3 മണിയോ കണ്ടായെന്ന് തോന്നുന്നു ഞങ്ങൾ വീടെത്തുമ്പോൾ. ഇനി പോകണം, പോയിട്ട് സുഖമായിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങണം. അജുവേട്ടൻ്റെ വീട്ടുകാർക്കും അറിയത്തില്ല, അജുവേട്ടൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവർ രാവിലെ പോയി ഇന്നലെ പുലർച്ചെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും ഒന്നും അറിയില്ലായിരുന്നു. അവരോടും ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, അതുകൊണ്ട് നെറ്റ്വർക്ക് ഇടാത്ത സ്ഥലത്തേക്ക് പോവണം എന്ന് വെച്ചാൽ അവർക്ക് എളുപ്പം മനസ്സിലാവുമല്ലോ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ വോയിസ് മെസ്സേജ് ഇടുക ചെയ്ത് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, അതായത് യൂണിയൻ ടെറിറ്ററിയുടെ ഇതിൽ പോവുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് നെറ്റ്വർക്കൊന്നും കിട്ടില്ലല്ലോ, അപ്പോൾ അത് കാരണം വിളിച്ചാൽ കിട്ടില്ല, ടെൻഷൻ അടിക്കണം എന്നൊക്കെ ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയാണ്. അങ്ങനെ നമ്മളതൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു വെച്ചപ്പോൾ അവർക്ക് ഡൗട്ട് അടിച്ചൊക്കെ, അവർ പിന്നെ ഡൗട്ട് അടിച്ചു കാണുമെന്ന് നമുക്ക് അറിയില്ല, പിന്നെ പറയുമായിരിക്കും എന്തുവാന്ന്. അപ്പോൾ എന്താ പറയുക, അപ്പം ഞങ്ങൾ വീടെത്തി. ഹായ് ഗുയിസ്, അപ്പം നമുക്ക് രാത്രി രാവിലെ കാണാം, ഗുഡ് നൈറ്റ്. സമയം ഇപ്പം എത്രയായി പോകുന്ന? 1:30 2:00 ആയി. ഗുഡ് നൈറ്റ്.